ചിക്കാ, വീട്ടില് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ബോറടിക്കല്ലേ? പുറത്തിറങ്ങിട്ട് എന്തിനാ, കൊറോണ ഉണ്ടാവാനോ? ഇവിടെ അങ്ങനെ കളിച്ചിരുന്ന പോരമ്മക്ക്. നല്ല ഫ്രണ്ട്സിനൊക്കെ കാണാനിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അവരൊക്കെ വീട്ടിലേക്ക് കയറടാ, അവരൊന്നും ഇറങ്ങിയിട്ടുണ്ടാവൂല. ഈ കൊറോണനെ കൊണ്ട് കുടുങ്ങിലേ. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ട് ആർക്കും ഷേക്ക് ഹാൻഡ് കൊടുക്കണില്ലല്ലോ. പിന്നെ എന്തിനാണ് വെറുതെ ഹാൻഡ് വാഷ് ഇട്ട് കൈ കഴുകണത്? എന്റെ ഹാദി, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതെ തന്നെ എവിടൊക്കെ നമ്മൾ തൊടും അതും നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. ഓ പിന്നെ ഈ കൊറോണ എല്ലായിടത്തും ഇങ്ങനെ നടക്കണല്ലോ. ഇത് നോക്ക്, കൊറോണ വൈറസിനെ പുച്ഛിച്ച് തള്ളിയ നാടുകളുടെ അവസ്ഥയാണിത്. Americans are now under state directives to stay home. Any place people congregate is a place where coronavirus can be spread. Here in New York, the president has also declared the state a major disaster area. FEMA will now bear 75% of the state's costs in fighting the outbreak. ഇപ്പൊ നമ്മൾ പുറത്തു പോയ തുടങ്ങുന്ന സാധനങ്ങളില്ലേ, ഇരുമ്പ്, ഗ്ലാസ്, പ്ലാസ്റ്റിക്, അങ്ങനത്തെ എല്ലാറ്റിലും ഈ വൈറസുകൾ മണിക്കൂറുകളോളം നിൽക്കും. നമ്മുടെ ശരീരത്തിലൊക്കെ ആണെങ്കിൽ അത് ദിവസങ്ങളോളം നിൽക്കും. ഇപ്പൊ ഇതിലൊക്കെ വൈറസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ തൊട്ടാ നമുക്കും പകരും. അപ്പൊ നമുക്ക് തൊടാൻ പറ്റിയ എല്ലായിടത്തും വൈറസ് ഉണ്ടാവൂലേ? ആ അതന്നെ. ഇപ്പൊ ഈ ഇറ്റലിന്നും സൗദിന്നും ചൈനയിൽ നിന്നൊക്കെ കൊറോണ വൈറസ് ഇന്ത്യക്ക് വന്നില്ലേ? ആ എന്താന്ന് വെച്ചാല് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണോണ്ട് മാത്രല്ല, ഒരു രോഗി ഒരു സ്ഥലത്ത് തൊടുകയാണെങ്കിൽ അവിടെ വൈറസ് ഉണ്ടാവും, അവിടെ നമ്മൾ പോയി തൊടുമ്പോ നമുക്കും വൈറസ് ഉണ്ടാവും. നമ്മളെപ്പോഴും മാസ്ക് ഇടും വേണം, നല്ലോണം കൈ കഴുകും വേണം അല്ലേ? മതി, പക്ഷേ മാക്സിമം നമ്മൾ പുറത്തിറങ്ങേണ്ടതൊക്കെ ഒഴിവാക്കുക. ഇനിയിപ്പോ പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കൈ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മള് വീട്ടിൽ വന്നിട്ട് നല്ല സോപ്പിട്ട് കുളിച്ചാ പോരെ. എടാ, നമ്മൾ ഈ കൈ കണ്ണിലോ മൂക്കിലോ വായിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമ്മള് കുളിച്ചിട്ടൊന്നും കാര്യമില്ല, അതെന്തായാലും ഉള്ളിക്കിറങ്ങിപ്പോവും. എന്റെ അമ്മോ, എന്റെ മമ്മ പറയാണ് കൊറോണ വൈറസ് 8-10 മണിക്കൂർ വായുവിൽ പറന്നു നടക്കും അത്രേ. അതാരെ പറഞ്ഞു എന്നോട്? മമ്മ പറഞ്ഞതാണ്, മമ്മാന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണിത്. ഇതൊന്നും ആരോടും പറഞ്ഞെടുക്കണ്ട ട്ടോ, എത്ര ഫേക്ക് ന്യൂസ് ആയിരുന്നു, ഇതൊക്കെ ഫോർവേഡ് ചെയ്താലേ ക്രിമിനൽ കേസാ. ഈ ഫേക്ക് ന്യൂസ് ഒക്കെ ആരാണ്ടാക്കണ? ആ ആരാവോ, അവരൊക്കെയാണ് കൊറോണ വൈറസിനെക്കാളും ഡേഞ്ചർ. ഇതൊക്കെ അറിഞ്ഞിട്ടും പുറത്ത് എത്ര ആൾക്കാരെ ഇറങ്ങി നടക്കണ്? അവരൊക്കെ തൂക്കി കൊല്ലാ വേണ്ടത്, എത്ര ആൾക്കാരാ മരിക്കണേ. ഇനി നമ്മളൊക്കെ എന്താ ചെയ്യാ? ഒരു ശ്രദ്ധയില്ലാത്ത നാട്ടിലെ എത്രയേറെ മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അക്കാര്യത്തിലൊക്കെ നമ്മുടെ കേരളം വളരെ അധികം ഡെവലപ്ഡ് ആണ്. ഗവൺമെന്റ് പറയണനുസരിച്ച് ജീവിച്ചാ ഒക്കെ ശരിയാവും. ഒരു പടത്തില് സലീം കുമാറിനോട് പറയണില്ലേ, നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നിന്റെ നാട് നന്നായി, നാട് നന്നായ ഈ ലോകം മുഴുവൻ നന്നായി. അതാണ് വഴി, നാം നന്നാവുക നമ്മുടെ നാടിന് വേണ്ടി. Break the chain, stay healthy.